മാനിറച്ചി എന്ന് പറഞ്ഞ് വൻതുകയ്ക്ക് വിൽപ്പന നടത്തിയത് പട്ടിയിറച്ചി. ദേഹാസ്വസ്ഥതയെ തുടർന്ന് കഴിച്ചവരെല്ലാം ആശുപത്രിയിൽ. മാനിറച്ചിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നൽകിയ ഇറച്ചി പട്ടിയിറച്ചിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ കഴിച്ചവരെല്ലാം ദേഹാസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ. വേട്ടയിറച്ചിയാണെന്ന് പറഞ്ഞ് വൻതുകയ്ക്ക് സംഘം നൽകിയത് പട്ടിയിറച്ചിയായിരുന്നു. അതേസമയം മാനെ വേട്ടയാടുന്നതും ഭക്ഷണമാക്കുന്നതും വൻ കേസായതിനാൽ ഇക്കാര്യത്തിൽ പരാതിയുമായി ആരും തയ്യാറായിട്ടില്ലെന്നാണ് വിവരം. മാനിറച്ചി എന്ന പേരിൽ വലിയ തുകയായിരുന്നു ഇറച്ചി സംഘം വിൽപ്പന നടത്തിയത്. ഇറച്ചി പാകമാകാൻ സമയദൈർഘ്യത്തിൽ സംശയം തോന്നിയ ചിലർ കിട്ടിയത് മാനിറച്ചി തന്നെയാണോ എന്ന സംശയം ഉയർത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ മലയുടെ അടിവശത്തു നിന്ന് നായ്ക്കളുടെ തലയിൽ കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. ഇറച്ചി വാങ്ങിയ നിരവധി പേരാണ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. അതേസമയം സംഭവത്തിൽ ആരും ഇതുവരെ കേസിന് പോകാൻ തയ്യാറായിട്ടില്ല. കബളിപ്പിക്കലിന് കേസിന് പോയാൽ മാനെ വേട്ടയാടിയവരും കഴിച്ചവരുമെല്ലാം അറസ്റ്റിലാകുമെന്ന ഭയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആശുപത്രിയിലായിട്ടും ആരും മുന്നോട്ട് വരാതിരിക്കുന്നതെന്നാണ് നിഗമനം. അതേസമയം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മാനിറച്ചിയാണെങ്കിൽ അനധികൃത വേട്ടയാടന് ഇറച്ചി നൽകിയ സംഘം അകത്താകും. ഇനി മാനിറച്ചി അല്ലെങ്കിൽ ഇറച്ചി നൽകി വഞ്ചിച്ചതിനാകും കേസ് വരിക. പോലീസും വന്യജീവി വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വേട്ട സംഘം നൽകിയ പട്ടിമാംസം തന്നെയാണെന്നാണ് അധികൃതരുടെ നിഗമനം. മാനിറച്ചിയാണ് നൽകിയതെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വനം വകുപ്പ് കേസെടുക്കും. ന്യൂസ് ഡെസ്ക്, മാതൃമലയാളം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മാതൃമലയാളം ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.